ഡോക്ടർ അരുൺകുമാർ ഇങ്ങനെ പറയരുത്, കാരണം ഒരു DYFA പ്രവർത്തനം പറയാണ് ഞാൻ സമ്മതിക്കാം. ഇപ്പം അരുൺകുമാർ അന്ന് 24 എനിക്ക് തോന്നുന്നു, അന്ന് ഉമ്മൻചാണ്ടി എല്ലാ ചാനലിൽ പ്രവർത്തകർക്ക് മുമ്പിലും അദ്ദേഹം ഇരുന്ന് കൊടുത്തു, അദ്ദേഹം അഭിമുഖം നൽകി, എല്ലാം അദ്ദേഹം ഭംഗിയായിട്ട് അദ്ദേഹം ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞു. ഇങ്ങനെ ഏതൊരു ജനനേതാവ് നിങ്ങൾക്ക് കാണാൻ പറ്റും? ഇനി 2013 അന്വേഷണ സംഘത്തെ തീരുമാനിക്കുന്നത്, അപ്പോൾ പിണറായി സർക്കാരല്ലല്ലോ, ആഭ്യന്തര വകുപ്പ് തിരുവഞ്ചൂരല്ലേ കൈകാര്യം ചെയ്യുന്നത്, ഈ അന്വേഷണ കമ്മീഷൻ ശിവരാജൻ കമ്മീഷനെ തീരുമാനിക്കുന്നത് പിണറായി സർക്കാരല്ലല്ലോ. ഈ ശിവരാജൻ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തെങ്കിൽ ആ ശിവരാജൻ കമ്മീഷനെ നിയമിച്ച സർക്കാരും ആ ഘട്ടത്തിൽ ഉത്തരവാദികളാവില്ലേ? അത് ഉമ്മൻചാണ്ടി സർക്കാരല്ലേ? ഡിബേറ്റ് വിത്ത് അരുൺ കുമാർ. ഈ ചർച്ചയിൽ നമ്മൾ കോൺഗ്രസ് നേതാക്കളെയും ഉമ്മൻചാണ്ടിയും ഒക്കെ വീണ്ടും വലിച്ചിഴച്ച് കൊണ്ടുവന്ന് ആ രീതിയിലേക്ക് മാറ്റാൻ ആർക്കെങ്കിലും ഒരു താല്പര്യവുമായിട്ട് സജീവമായിട്ടൊക്കെ നിലനിർത്താൻ ഉദ്ദേശമുണ്ടെങ്കിൽ അതൊന്നും ഇനി നടക്കില്ല. ഒരു കാര്യം നിങ്ങൾ ആലോചിക്കൂ, ആദ്യമായിട്ട് ഇതൊരു കള്ള കേസാണ്, ഒരു ആ കമ്മീഷൻ്റെ റിപ്പോർട്ടും ഒരു കണങ്ങണ റിപ്പോർട്ടാണ് എന്ന് പറഞ്ഞത് ആ കാലത്ത് പിണറായി വിജയനോടൊപ്പമുണ്ടായിരുന്ന CPIയുടെ പാർലമെന്ററി പാർട്ടി നേതാവ് C.ദിവാകരനാണ്. അത് അക്കാലത്ത് ഈ സമരം നടക്കുമ്പോൾ അന്ന് RSP ഇടതുമുന്നണിയുടെ ഒപ്പം ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് RSP LDF വിട്ട് UDFലേക്ക് വന്ന ചരിത്രവും നമുക്കറിയാം. ഉമ്മൻചാണ്ടി മരിച്ച ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ ഒരു വാചകമുണ്ട്, ശോഭയോടെ ഭരിച്ച ഒരു മുഖ്യമന്ത്രി, ശോഭ. അപ്പോൾ ശോഭയോടെ ഒരു മുഖ്യമന്ത്രി ഭരിക്കണമെങ്കിൽ എന്താണർത്ഥം? അപ്പോൾ എല്ലാവരും അവസാന നിമിഷം എല്ലാവരും പല രീതിയിൽ കുമ്പസാരിച്ചു കഴിഞ്ഞു. കാരണം ഉമ്മൻചാണ്ടിക്കെതിരെ ഞങ്ങൾ കൊണ്ടുവന്ന ആ ഈ വൈകൃതം എന്നുള്ള ആ ഒരു കേസ് ഞങ്ങൾ മാപ്പ് പറയുന്നു എന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും ആ രീതിയിലേക്ക് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഈ CPM സർക്കാർ കൊണ്ടുവരുന്ന കേസായി തീരുന്നത്, കേസ് ഉണ്ടാവുന്നത് 2012 2013 അന്വേഷണ സംഘത്തെ തീരുമാനിക്കുന്നത്, അപ്പോൾ പിണറായി സർക്കാരല്ലല്ലോ, ആഭ്യന്തര വകുപ്പ് തിരുവഞ്ചൂരല്ലേ കൈകാര്യം ചെയ്യുന്നത്, ഈ അന്വേഷണ കമ്മീഷൻ ശിവരാജൻ കമ്മീഷനെ തീരുമാനിക്കുന്നത് പിണറായി സർക്കാരല്ലല്ലോ. ഈ ശിവരാജൻ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തെങ്കിൽ ആ ശിവരാജൻ കമ്മീഷനെ നിയമിച്ച സർക്കാരും ആ ഘട്ടത്തിൽ ഉത്തരവാദികളാവില്ലേ? അത് ഉമ്മൻചാണ്ടി സർക്കാരല്ലേ? അതാണ് എൻ്റെ ചോദ്യം. ആ ഘട്ടത്തിൽ 2012, 2013, 2014 ഘട്ടത്തിലൊന്നും പിണറായി സർക്കാരില്ലല്ലോ. ഇടതുപക്ഷം അവിടെ എവിടെ ഗൂഢാലോചന നടത്തി എന്നാണ് നമുക്ക് പറയാൻ കഴിയുക? അതാണ് ചോദ്യം. ഡോക്ടർ അരുൺകുമാർ, ഡോക്ടർ അരുൺകുമാർ ഇങ്ങനെ പറയരുത്, കാരണം ഒരു DYFA പ്രവർത്തനം പറയാണ് ഞാൻ സമ്മതിക്കാം. ഇവർ ഈ സമരം ചെയ്തത് അന്ന് ഇടതുമുന്നണി പ്രതിപക്ഷത്തായിരുന്ന ഇടതുമുന്നണി സെക്രട്ടേറിയറ്റ് പറഞ്ഞ് സമരം ചെയ്തപ്പോൾ ആ സമരം അവസാനിപ്പിക്കാൻ എന്തോ നടന്നു എന്ന് ദിവാകരൻ പറഞ്ഞത് മറക്കണ്ട. അന്നൊരു കമ്മീഷനെ വെക്കാൻ തീരുമാനിച്ചു. അതാ ഉമ്മൻചാണ്ടി പറഞ്ഞു, അന്നത്തെ LDF പ്രതിപക്ഷം അത് അംഗീകരിച്ചു, ടേംസ് ആൻഡ് റെഫറൻസ് അത് അംഗീകരിച്ചു, എന്തൊക്കെ അന്വേഷിക്കണമെന്ന് തീരുമാനിച്ചു. പക്ഷേ കമ്മീഷൻ അന്വേഷിക്കാൻ പോയത് വേറെയാണെന്ന് അക്കാലത്തുണ്ടായിരുന്ന DGP അറിയാമല്ലോ, ഹേമചന്ദ്രൻ, പിന്നീട് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ വിവരിച്ചു. അത് ആ പുസ്തകം എന്നപ്പോൾ അവർ ശ്രദ്ധിച്ചില്ലെങ്കിലും പിന്നീട് കഴിഞ്ഞ 4-5 മുമ്പ് അത് വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടു. ആ കമ്മീഷന് മുമ്പിൽ ഉമ്മൻചാണ്ടി ഇരുന്നു കൊടുത്തു. അതാണ് ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്, ഉമ്മൻചാണ്ടി ഒളിച്ചു പോയില്ല. ഇന്ന് നിങ്ങൾ നോക്കൂ, ഇന്നത്തെ മുഖ്യമന്ത്രിയെ പോലെ ആയിരുന്നു, അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി. അദ്ദേഹം ഒളിച്ചു പോയില്ല, അദ്ദേഹം ഇറങ്ങി നടന്നു, എല്ലാവർക്കും ഉത്തരം പറഞ്ഞു കൊടുത്തു. കമ്മീഷൻ അദ്ദേഹത്തെ, അദ്ദേഹം നിയമിച്ച കമ്മീഷനിൽ അദ്ദേഹം ഇരുന്നു കൊടുത്തു. ഇതൊക്കെ നമ്മൾ ഒരുവട്ടം പലവട്ടം ചർച്ച ചെയ്തുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, ആളുകൾക്ക് ബോറടിക്കും. പക്ഷേ ഇതിൽ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക, ഈ ഒരു രാഷ്ട്രീയ, ഈ ഒരു അധമമായ രാഷ്ട്രീയ നയം CPM രൂപപ്പെടുത്തിയതിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഇങ്ങനൊരു കേസ് വന്നപ്പോൾ ആ കേസിലേക്ക് ഉമ്മൻചാണ്ടിയെ വലച്ചിഴച്ചുകൊണ്ട് വന്നു. അത് അന്ന് നിങ്ങൾ പറഞ്ഞ വ്യക്തികളെയൊക്കെ അവിടെ നിൽക്കട്ടെ, ആ വ്യക്തികളൊക്കെ ഉണ്ടെന്ന് അതിൻ്റെ നിങ്ങൾ വിശ്വസിച്ചോളൂ, അതവിടെ നിൽക്കട്ടെ. പക്ഷേ അത് രാഷ്ട്രീയമായിട്ട് ഉപയോഗം ചെയ്തു എന്നുള്ളതിൻ്റെ നമ്മുടെ തെളിവുണ്ട്. എന്താണ് ആ തെളിവ്? ഒന്ന്, വേങ്ങര ഉപതെരഞ്ഞെടുപ്പ് നടന്ന ദിവസം അതിലത്തെ ഒരു കഷ്ണം പിണറായി വിജയൻ എടുത്ത് പുറത്തുവിട്ടു വേങ്ങരയിൽ തോൽക്കാനായിട്ട്. പക്ഷേ അന്ന് തോറ്റില്ല. അതിനുശേഷം കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ഇത് CBIക്ക് വിട്ടു. പക്ഷേ നോക്കൂ, അന്ന് അരുൺകുമാർ അന്ന് 24 എനിക്ക് തോന്നുന്നു, അന്ന് ഉമ്മൻചാണ്ടി എല്ലാ ചാനലിൽ പ്രവർത്തകർക്ക് മുമ്പിലും അദ്ദേഹം ഇരുന്ന് കൊടുത്തു, അദ്ദേഹം അഭിമുഖം നൽകി, എല്ലാം അദ്ദേഹം ഭംഗിയായിട്ട് അദ്ദേഹം ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞു. ഇങ്ങനെ ഏതൊരു ജനനേതാവിന് നിങ്ങൾക്ക് കാണാൻ പറ്റും? ഇനി അതുപോട്ടെ, ഉമ്മൻചാണ്ടിയെ ഞാൻ പറഞ്ഞാൽ ഇതൊരു രാഷ്ട്രീയ തീരുമാനമായിട്ട് CPM എടുത്ത് കൊള്ളരുതാത്ത തീരുമാനമാണെന്ന് അവരുടെ ഇടയിൽ തന്നെ സംസാരമുണ്ടായി. പക്ഷേ അത് കൊണ്ടു നടന്നു. എന്തിനാണ് കൊണ്ടു നടന്നത്? അധികാരം കിട്ടാനുള്ള അധമമായ മാർഗമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ കൊണ്ടു നടന്നു. അതുകൊണ്ടാണല്ലോ C.ദിവാകരനെ പോലുള്ള കമ്മ്യൂണിസ്റ്റിനത് തുറന്നു പറയേണ്ടി വന്നത്. ഉമ്മൻചാണ്ടി മരിച്ച ശേഷം CPMൻ്റെ മുഖപത്രമായ ദേശാഭിമാനിയുടെ ആ മരിച്ച ശേഷം അതിൻ്റെ പിറ്റേന്ന് എഴുതിയ മുഖപ്രസംഗത്തിൻ്റെ ഹെഡിങ് എന്താണെന്നറിയുമോ? അരുൺകുമാർ ജനപ്രിയൻ, ജനപ്രിയനായ ഉമ്മൻചാണ്ടി എന്നാണ്. എങ്ങനെ ജനപ്രിയനാകും? ഇവരാക്ഷേപിച്ച ആളാണെങ്കിൽ ഇങ്ങനെ ഇത്തരത്തിൽ ആക്ഷേപിക്കപ്പെട്ടാൽ ജനപ്രിയനാകുമോ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ദാ ഞങ്ങൾ സമസ്താപരാധം പറയുന്നു, ഉമ്മൻചാണ്ടി തെറ്റുകാരനല്ല.
ഡിബേറ്റ് വിത്ത് അരുൺ കുമാർ.